നമ്മളിപ്പോൾ ഒരു ബോട്ടിങ്ങിന് പോകാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ബോട്ട് നമ്മൾ വണ്ടിയുടെ മുകളിൽ ഇൻഫ്ലേറ്റബിൾ ബോട്ടാണ്, ഡെക്കാത്ലോണിൻ്റെ. അത് വണ്ടിയുടെ മുകളിലേക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇവനെ കൊണ്ട് നമ്മൾ പുഴയിലിറക്കിയിട്ട് നമ്മളൊന്ന് ബോട്ടിങ്ങിന് പോയിട്ട് വരാം, ഫിഷിങ്ങും കൂടി ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ബോട്ട് ഇറക്കാൻ പോവാണ്. കായലിൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട്, പാലാഴി. അപ്പോൾ നമുക്ക് ഈ പുഴയിലൂടെ ബോട്ട് ഇറക്കിയിട്ട് ഒന്ന് തുഴഞ്ഞ് മീൻ പിടിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കാം നമുക്കൊന്ന്. ആ ഇറങ്ങിയിരിക്കണം. ആ എന്നിട്ട് നീ ഒന്ന് പിന്നിലേക്ക് നീങ്ങണം, നീക്കണം. എന്നിട്ട് ഇതൊന്ന് പിടിച്ചോ, ഇങ്ങോട്ട് ഇവിടെ ഞാൻ പിടിച്ചിട്ട് കുഴപ്പമില്ല. ആ മതി 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 മതി, ഞാൻ പിടിച്ചോളാം പിടിച്ചോളാം. യെസ്, ഇതൊന്ന് പതുക്കാനാന്ന് പിടിക്കാൻ ക്യാച്ച് ചെയ്യാൻ പറ്റുമോ? എന്തൊക്കെ ഉണ്ട് ഇതില്? വീഡിയോ ജസ്റ്റ് ഒന്നും ചെയ്യല്ല, ഇങ്ങനെ തിരിച്ചു പിടിച്ചാൽ മതി, ഇങ്ങനെ തിരിച്ചു പിടിക്കും. ഓക്കെ, ആ യെസ്, അപ്പൊ ഓക്കെ പോരാ നമുക്ക്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ബോട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ വീഡിയോയിൽ നമ്മളൊരു ഗിവ് അവേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബോട്ടിൽ പോകുമ്പോഴും അല്ലെങ്കിൽ റെയിനി ടൈം ആണെങ്കിലും നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ മൊബൈൽ കവർ എന്ന് പറയുന്നത്. ഇത് വെള്ളത്തിൽ മുക്കി പിടിക്കാനുള്ളതല്ല, വെള്ളം റെയിനോ അല്ലെങ്കിൽ ഇപ്പൊ ബോട്ടിൽ അങ്ങനെ കൊണ്ടുനേരത്ത് തുഴയണ നേരത്തോ അങ്ങനെ വെള്ളം മൊബൈലിലേക്ക് വരികയാണെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് തടയാൻ വേണ്ടിയിട്ട് ഇത് നന്നായി പ്രൊട്ടക്ട് ചെയ്യും. നമ്മൾ വേറെ പോക്കറ്റ് ഒന്നും വേണം, നമുക്ക് കഴുത്തിൽ ഇങ്ങനെ നമുക്കത് ഇടാനും പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കവറുകൾ നമ്മൾ ഈ വീഡിയോയിൽ ഗിവ് അവേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമല്ലോ, കമന്റ് ചെയ്യുക. അത് എന്ത് കമന്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോയിൽ പൃഥ്വിരാജ് വള്ളംകളി കാണാൻ പോകുന്ന ഒരു സ്ഥലത്തിന്റെ പേര് പറയുന്നുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് കമന്റ് ചെയ്തിട്ട് ഞാൻ എന്റെ നമ്പർ വീഡിയോയിൽ കൊടുക്കാം. ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി, സ്ക്രീൻഷോട്ട് കമന്റ് ചെയ്ത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക. ആ അതിൽ നിന്നും കിട്ടുന്ന ആദ്യത്തെ 50 പേരിൽ നിന്നും 5 പേർക്ക്, ലക്കി ആയിട്ടുള്ള 5 പേർക്ക് നമ്മൾ ഈ മൊബൈലിന്റെ കവർ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സംഭവം നമ്മള് കസാര വെച്ചിട്ടില്ല, ഇതില് കസാര വെക്കണില്ലേ, നമ്മള് വെച്ചില്ല. കൊറച്ച് ഇരിക്കാൻ കൊറച്ച്, അയ്യോ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ തീർപ്പിക്കണം. മറന്നാണ് സത്യം പറഞ്ഞ. Thank you.
നമ്മള് ഒരു റോഡ് സെറ്റ് ചെയ്തിണ്ട്. പിന്നെ നമ്മള് ഈ കായലിങ്ങനെ വെള്ളത്തിലിങ്ങനെ പതുക്കേനെ തുഴഞ്ഞിങ്ങനെ പോവാന്ന് പറഞ്ഞുണ്ടല്ലോ, അതൊന്നും ഭയങ്കര രസമാണ്. വളരെ പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ തുഴഞ്ഞിങ്ങനെ പോവാം ശാന്തമായിട്ട്, ഒരു ട്രാഫിക്കും ഇല്ല ഒന്നുമില്ല. അതൊരു ഈവനിങ് ടൈമിൽ ഇങ്ങനെ തുഴഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. നിങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്. ഇവിടെ കണ്ടശാങ്ങടവ് ആണ് ഈ സ്ഥലം. കണ്ടശാങ്ങടവിൽ വരികയാണെങ്കിൽ നമുക്കിവിടെ ബോട്ട് സർവീസ് ഉണ്ട്, കയാക്കിങ് സർവീസ് ഉണ്ട്. അപ്പോൾ 100 രൂപയോ എന്താണെന്ന് തോന്നുന്നു ഒരു ഒരാൾക്ക് വരും, ഒരു പേഴ്സണിന് വരുന്ന ചാർജ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കയാക്കിങ് ബോട്ട്സ് നമുക്ക് എടുക്കാം. അതിന് 30 മിനിറ്റ്സിനാണ്ടാണ് യൂസ് ചെയ്യാൻ പറ്റുക. അങ്ങനെ കയാക്കിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കണ്ടശാങ്ങടവ് വരാം. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ പ്രത്യേക സെപ്പറേറ്റ് പറഞ്ഞ് ഇടുന്നുണ്ട്. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടശാങ്ങടവ് പാലം വരെ തുഴഞ്ഞു പോവാം. ആ കാണാണ് നമ്മുടെ കണ്ടശാങ്ങടവ് പാലം. ഇവിടെ ഈ സൈഡിൽ കാണുന്നത് കയാക്കിങ്ങിൻ്റെ ബോട്ടിങ്ങും പിന്നെ അവിടെ ഒരു ഒരു ഫുഡൊക്കെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ഒരു തട്ടുകട പോലെ കൊള്ളിയും ബീഫ് ബോട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു പൊറോട്ടയൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അവിടേക്ക് വന്ന് കഴിക്കാം. നമുക്ക് ഫാമിലി ആയിട്ട് ആൾക്കാർ വന്ന് കഴിക്കുന്ന സ്ഥലം തന്നെയാണ്. ബാബു ഏട്ടൻ്റെ കട എന്നാണ് പറയാല്ലേ, ബാബു ഏട്ടൻ്റെ കട. പിന്നെ അത് കാണുന്ന ബ്രിഡ്ജ് അതിൻ്റെ അപ്പുറത്താണ്. ഇപ്പോഴത്തെ പുതിയ NH-66 വഴിക്ക് വർക്കൊക്കെ നടക്കുന്നത് ഈ സൈഡിലാണ്. അങ്ങനെ ഇവിടെ കയാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ അവിടെ എന്ത് ഫയർ എഞ്ചിൻ പോകണ്ടല്ലോ, എന്തോ എമർജൻസി ഒരു ഫയർ എഞ്ചിൻ പോകുന്നുണ്ടോ അവിടെ. ഇവിടെ നിങ്ങൾക്ക് ബോട്ടിൻ്റെ ഫെസിലിറ്റികൾ കാണാൻ പറ്റും. അവിടെ ഒരാൾ ഫിഷ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് ശരിക്കും കണ്ടശാങ്ങടവ് ഈ വള്ളംകളി ഉണ്ടാവുന്ന സ്ഥലം ഇവിടെയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, പൃഥ്വിരാജ് ഒരു സിനിമയിൽ വള്ളംകളി കാണാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് ആഡാക്കിയിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്ക്. കണ്ടശാങ്ങടവ് വള്ളംകളി കാണാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാണാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യമൊക്കെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതായിരിക്കും. ഈ ബോട്ടിൻ്റെ ഫെസിലിറ്റികൾ, കയാക്കിങ് ഫെസിലിറ്റികളും എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഇതൊരു. ഇപ്പോൾ നമ്മളൊരു ഫിഷിങ്ങും നമ്മളൊരു നമ്മുടെ ഇൻഫ്ലേറ്റബിൾ കയാക്കിങ് ബോട്ടും കൊണ്ടുവന്ന ഒരു ഇത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മുൻപിലേക്ക് ഇനിയും പോവുകയാണെങ്കിൽ നമുക്ക് തൃപ്രയാറ്, പിന്നെ അവിടെ നിന്ന് പോവുകയാണെങ്കിൽ ആലുവ, അങ്ങനെയാണ് അത് ആ സൈഡിലേക്ക് പോവാണത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് ബീച്ച് കടലിലേക്ക് പോകാനുള്ള ഒരു ഇതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.